മദ്രാസ് മെയിലിലാണ് ആ വാർത്ത വന്നത്. ഉണ്ണാനും ഉടുക്കാനുമില്ലാതെ 75,000 മാപ്പിളമാർ ജീവിതത്തിനും മരണത്തിനുമിടയിൽ മല്ലടിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നായിരുന്നു റിപ്പോർട്ട്. മലബാർ സമരത്തിൻ്റെ ബാക്കി പത്രം. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആയുധമെടുത്ത് പോരാടിയെന്ന കുറ്റത്തിന് ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ഒരു ജനത പുഴുക്കളെപ്പോലെ നരകിക്കുന്നു എന്നായിരുന്നു വാർത്ത. മദ്രാസയിലെ ഒരു അഭിഭാഷകൻ ആ വാർത്ത വായിച്ച് പൊട്ടിക്കരഞ്ഞു. ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ പ്രതിനിധീകരിച്ച് പിൽക്കാലത്ത് ഭരണഘടനാ നിർമ്മാണ സമിതിയിലും പാർലമെൻറ്റിലും പോരാട്ടം നടത്തിയ ബി പൊക്കർ സാഹിബായിരുന്നു അത്. ആരായിരുന്നു പൊക്കർ സാഹിബ്? നമുക്ക് പരിചയപ്പെടാം. നല്ല വർത്തമാനങ്ങളുടെ നേരം, സാഗർ ടോക്സിലേക്ക് സ്വാഗതം. പത്രങ്ങളിൽ ഈ വാർത്ത വന്നതോടുകൂടി പൊക്കർ സാഹിബ് സെക്രട്ടറിയായി മാപ്പിള അമലിയറേഷൻ കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചു. മദ്രാസയിൽ നിന്ന് പിരിച്ചെടുത്ത 400,000 രൂപയുമായി പൊക്കർ സാഹിബ് മലബാറിലെത്തി. പൗരപ്രമുഖരെ അണിനിരത്തി കമ്മിറ്റിയുണ്ടാക്കി. നല്ല വരുമാനമുള്ള വക്കീൽ പണി കുറച്ചു കാലത്തേക്ക് മാറ്റിവെച്ച് പ്രശ്നബാധിത പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. വടക്കേന്ത്യയിലെ പത്രങ്ങളിലൂടെ പൊക്കർ സാഹിബ് നടത്തിയ അഭ്യർത്ഥന കാരണം ധാരാളം പേർ മാപ്പിളമാരെ സഹായിക്കുന്നതിന് വേണ്ടി രംഗത്ത് വന്നു. അനാഥ മക്കളെ പോറ്റാൻ JDTയും തിരൂരങ്ങാടി യത്തീംഖാനയും ഒക്കെ ഉണ്ടായി. ഈ ചരിത്ര മുന്നേറ്റങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചവരിൽ മുഖ്യ പങ്കാളിയായിരുന്നു പൊക്കർ സാഹിബ്. തലശ്ശേരിയിൽ അഞ്ചരക്കണ്ടി വെങ്ങിലിൽ ചാലിക്കണ്ടി കുട്ടിയാത്തയുടെ മകനായി 1890 പൊക്കർ സാഹിബ് ജനിച്ചത്. പഠിക്കാൻ മിടുക്കനായിരുന്നു അദ്ദേഹം. ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചാണ് അദ്ദേഹം പഠനകാലം പൂർത്തിയാക്കിയത്. തലശ്ശേരി ബ്രണ്ണൻ കോളേജിലും മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലും മദ്രാസി ലോ കോളേജിലും പഠനം പൂർത്തിയാക്കി 1917 മുതൽ അഭിഭാഷകനായി പൊക്കർ സാഹിബ്. ഓക്സ്ഫോർഡ് ശൈലിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആ മലബാർ മാപ്പിളയുടെ മദ്രാസ് ഹൈക്കോടതിയിലെ പ്രകടനങ്ങൾ വളരെ ശ്രദ്ധേയമായിരുന്നു. ഈ സമയത്ത് തന്നെയാണ് ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനം സജീവമായത്. അപ്പോൾ അതിൻ്റെ സജീവ പങ്കാളിയായി പൊക്കർ സാഹിബ്. മദ്രാസിയിലെ ഖിലാഫത്ത് സമ്മേളനത്തിൻ്റെ മുഖ്യ സംഘാടകനായി അദ്ദേഹം. ഒരിക്കൽ ബ്രിട്ടീഷുകാരനായ ചീഫ് ജസ്റ്റിസ് കോടതിയിലേക്ക് നടന്നു വരുമ്പോൾ എതിരെ പൊക്കർ സാഹിബ് വരികയാണ്. പൊക്കർ സാഹിബിനെ കണ്ട് അദ്ദേഹം പറഞ്ഞു, മിസ്റ്റർ പൊക്കർ, നിങ്ങളുടെ പേര് ജഡ്ജിമാരുടെ പാനലിലേക്ക് ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിന് പൊക്കർ സാഹിബിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, അങ്ങയോട് ഞാനത് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. എടുത്തടിച്ചൊരു മറുപടിയായിരുന്നു. ഇതൊരു ധിക്കാരത്തിൻ്റെ ശബ്ദമായി തോന്നിയ ബ്രിട്ടീഷുകാരൻ ജഡ്ജിമാരുടെ പാനലിൽ നിന്ന് പൊക്കർ സാഹിബിൻ്റെ പേര് വെട്ടിക്കളഞ്ഞു. ആ സമയത്ത് പനി പിടിച്ച് കിടന്നിരുന്നെങ്കിൽ പൊക്കർ സാഹിബ് ജഡ്ജിയാകുമായിരുന്നു എന്നാണ് ഈ സംഭവത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഓർത്തെടുക്കുന്നത്. ഇങ്ങനെ ഈ മദ്രാസി അസംബ്ലിയിലും അതുപോലെ തന്നെ മദ്രാസിലെ ഹൈക്കോടതിയിലുമൊക്കെ പൊക്കർ സാഹിബിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ധാരാളം പറയുവാനുണ്ട്. 1931 ജസ്റ്റിസ് പാർട്ടിയുടെ ടിക്കറ്റിൽ ആറ്റക്കോയ തങ്ങൾക്കെതിരെ പൊക്കർ സാഹിബ് മത്സരിക്കുമ്പോൾ പ്രചാരണത്തിന് KM സീതി സാഹിബ് കൂടെയുണ്ട്. അന്ന് സീതി സാഹിബ് വോട്ടർമാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മുസ്ലിങ്ങളുടെ അവശത പരിഹരിക്കുവാനും ആവശ്യം നേടിയെടുക്കാനുമൊക്കെയാണ് നിങ്ങൾ ഒരാളെ തിരഞ്ഞെടുത്ത് അയക്കുന്നത് എങ്കിൽ പൊക്കർ സാഹിബിനെ തിരഞ്ഞെടുക്കുക. മറിച്ച് നിയമസഭയിൽ ഖത്തം വായിക്കാനാണ് നിങ്ങൾക്ക് ഒരാൾ വേണ്ടതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക എന്ന്. എന്താണ് ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു വർത്തമാനം കൂടിയാണിത്. പിന്നോക്ക ന്യൂനപക്ഷങ്ങളുടെ ശാക്തീകരണത്തിന് വേണ്ടി പോരാടാൻ പൊക്കർ സാഹിബിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം സന്ധിയില്ലാതെ ആ പോരാട്ടത്തിന് മുന്നിൽ നിന്നു. മാപ്പിള ഔട്ട്റേജസ് ആക്ട് എന്ന കരിനിയമത്തിനെതിരെ മദ്രാസ് അസംബ്ലിയിൽ സിംഹസമാനം ഗർജിക്കുകയായിരുന്നു പൊക്കർ സാഹിബ്. 1946 മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായി ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. വിഭജനത്തിൻ്റെ നോവ് മാറിയിട്ടില്ലാത്ത സമുദായത്തിന് വേണ്ടി ഖായിദെ മില്ലത്തിനൊപ്പം മുസ്ലിം ലീഗിൻ്റെ മറ്റ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾക്കൊപ്പം അദ്ദേഹം ശബ്ദമുയർത്തി. ന്യൂനപക്ഷ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ആ പോരാട്ടം ചരിത്രത്തിൻ്റെ ഭാഗമാണ്. 1952 മുസ്ലിം ലീഗിൻ്റെ ശബ്ദമായി പൊക്കർ സാഹിബ് പാർലമെൻറ്റിലെത്തി. 1953 പാർലമെൻറ്റിൽ വളരെ പ്രശസ്തമായ മുസ്ലിം സ്പെഷ്യൽ മാരേജ് ആക്ട് ചർച്ചയ്ക്ക് വരുന്നു. 7 സൂക്തങ്ങളുള്ള ഖുറാനിലെ പ്രാരംഭാധ്യായത്തിന് 70 പേജ് വ്യാഖ്യാനം എഴുതിയ മൗലാന അബുൽ കലാം ആസാദും മൗലാന ഹഫീസുർ റഹ്മാനും ഉൾപ്പെടെയുള്ള മഹാപണ്ഡിതന്മാരുണ്ടായിട്ടും പാർട്ടി വിപ്പ് ലംഘിച്ച് ആരും മിണ്ടാതിരിക്കുന്നൊരു സമയത്ത് ഒരു കൈ ഉയരുകയാണ്. അത് ബി പൊക്കർ സാഹിബായിരുന്നു, മുസ്ലിം ലീഗിൻ്റെ പാർലമെൻറ്റിലെ അന്നത്തെ ഒരേ ഒരു അംഗം. ഐ ഡിസഗ്രി എന്ന ഇടിമുഴക്കത്തോടെ പൊക്കർ സാഹിബ് ആ ബില്ലിനെ എതിർത്തു. കേന്ദ്ര നിയമസഹമന്ത്രി HV പത്രാസ്കർ പറഞ്ഞു, പൊക്കർ സാഹിബിൻ്റെ എതിർ ശബ്ദം ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളുടെയും ശബ്ദമാണെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഞാനിതാ ഈ ബില്ല് പിൻവലിക്കുകയാണ്. പാർലമെൻറ്റിൽ ആ ബില്ല് പിൻവലിക്കപ്പെട്ടു. പാർലമെൻറ്റ് പിരിഞ്ഞപ്പോൾ അംഗങ്ങൾക്കിടയിലൂടെ ഒരു കൈ പൊക്കർ സാഹിബിന് നേരെ നീണ്ടുവന്നു. മൗലാന അബുൽ കലാം ആസാദായിരുന്നു അത്.
പ്രൗഢിയുടെ ചരിത്രം വിഴുങ്ങി. ഭൂരിപക്ഷത്തിൻ്റെ എച്ചിലുകൾക്കായി മൗനത്തിൻ്റെ വാൽമീകത്തിൽ പാർലമെൻറ്റിൽ കൂനിക്കൂടിയിരിക്കുന്ന മൗലാനമാർക്കും സയ്യിദ്മാർക്കുമിടയിൽ നിന്നും എഴുന്നേറ്റ് നിന്ന് ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പൊക്കർ സാഹിബ് വീറോടെ വാദിച്ചു. ലോക്സഭയിൽ മുസ്ലിങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ മദ്രാസയിൽ നിന്ന് മിസ്റ്റർ പൊക്കർ പറന്നെത്തും എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ലേഖകൻ, ഡൽഹിയിലെ ലേഖകൻ എഴുതിയത്. ഖൈദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അദ്ദേഹത്തിൻ്റെ ഗുരുവും വഴികാട്ടിയും ആവേശവുമായിരുന്നു. 1953 മുസ്ലിം ലീഗിനെതിരെ നെഹ്റു നടത്തിയ ഒരു പരാമർശത്തിൽ പ്രകോപിതനായി അതേ വർഷം ഒക്ടോബറിൽ പാലക്കാട്ട് വെച്ച് നടന്ന സമ്മേളനത്തിൽ പൊക്കർ സാഹിബ് അതിശക്തമായി തിരിച്ചടിക്കുകയുണ്ടായി. കാര്യങ്ങൾ ശരിക്ക് പഠിക്കാതെ സംസാരിക്കുകയാണ് എങ്കിൽ അത് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെങ്കിലും എനിക്ക് പുല്ലാണ് എന്ന് പൊക്കർ സാഹിബ് പ്രസംഗിച്ചു. വലിയ പ്രശ്നമായി ഈ പ്രസംഗം. ദേശീയ പത്രങ്ങളൊക്കെ വലിയ പ്രാധാന്യത്തോടുകൂടി ഈ പ്രസംഗം റിപ്പോർട്ട് ചെയ്യുകയും ഒച്ചപ്പാടുണ്ടാവുകയും ചെയ്തു. പൊക്കർ സാഹിബിൻ്റെ തലയെടുത്ത് ഉപ്പിലിടുമെന്നും പാർലമെൻറ്റിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്നും പറഞ്ഞിട്ട് ബഹളമുണ്ടായി. ഡൽഹിയിലേക്ക് കാലുകുത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നമുണ്ടായി. കോൺഗ്രസ് നേതാവായിരുന്ന സി രാജഗോപാലാചാര്യയോട് ഈ സംഭവത്തെക്കുറിച്ച് പൊക്കർ സാഹിബ് പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ തലയെടുത്ത് ഉപ്പിലിട്ടാലേ ചില ആളുകൾക്ക് തൃപ്തിയാവുകയെങ്കിൽ അങ്ങനെ ആവട്ടെ, എനിക്ക് സമ്മതമാണ് എന്ന്. രാജാജി അതിന് ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മറുപടി നൽകിയത് ഇങ്ങനെയാണ്: നിങ്ങളെപ്പോലെയുള്ളവരുടെ തലയെടുക്കാൻ തുടങ്ങിയാൽ മറ്റുള്ളവർക്ക് തലയുണ്ടായിട്ട് എന്ത് കാര്യം എന്ന്. വിദ്യയിലൂടെ വിമോചനം എന്ന ആശയമാണ് പൊക്കർ സാഹിബ് മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ പ്രചാരണത്തിലൂടെയുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് അദ്ദേഹം കൂടുതലായും നടത്തിയത്. ഇന്ത്യയിലെ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സാധുതയെ അടയാളപ്പെടുത്താൻ സ്വന്തം ജീവിതം കൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്ന് നിസ്സംശയം നമുക്ക് പറയാം. 1965 ജൂലൈ 29 സംഭവബഹുലമായ ആ ജീവിതം അവസാനിച്ചു.